ഹായ് ഓൾ, ഇൻവെസ്റ്റ് കേരളയുടെ മറ്റൊരു ചാപ്റ്ററിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ബാങ്ക് നിഫ്റ്റിയാണ്. യൂഷ്വലി ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നമ്മളെല്ലാവരും റെഗുലറായി കേൾക്കുന്ന ഒരു ടേമാണ് ബാങ്ക് നിഫ്റ്റി. അപ്പോൾ എന്താണ് ബാങ്ക് നിഫ്റ്റി, എങ്ങനെയാണത് വർക്ക് ചെയ്യുന്നത് എന്നതാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുമ്പ് ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. ഓരോ ഇൻവെസ്റ്റേഴ്സും ആദ്യമായി മനസ്സിലാക്കേണ്ടത് ബാങ്ക് നിഫ്റ്റിയിൽ ടോട്ടൽ 12 ബാങ്കുകളുടെ സ്റ്റോക്കുകളാണ് യൂഷ്വലി ഹോൾഡ് ചെയ്യാറുള്ളത്. ആ 12 ബാങ്കുകളെ NSE ആണ് സെലക്ട് ചെയ്യുന്നത്. രണ്ട് സമയങ്ങളിലായാണ് NSE ബാങ്കുകളെ സെലക്ട് ചെയ്യുന്നത്. അതിന് റീബാലൻസിങ് എന്നാണ് പറയുന്നത്. ആ ഡേറ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഇൻഡസ് റീബാലൻസിങ് യൂഷ്വലി നടക്കുന്നത് ഓരോ ഇയറിലും March 31st അതുപോലെ September 13th. ബാങ്ക് നിഫ്റ്റിയിൽ ഒരു ബാങ്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതിനുള്ള മെയിൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആ ബാങ്കിൻ്റെ പെർഫോമൻസ് തന്നെയായിരിക്കും. അതുപോലെ തന്നെ മാർക്കറ്റ് ലീഡിംഗ് ആയിരിക്കണം, ഹൈലി ലിക്വിഡിറ്റി ഉള്ള ബാങ്കിങ് സ്റ്റോക്ക് ആയിരിക്കണം. അങ്ങനെയുള്ള സ്റ്റോക്കുകളെയാണ് യൂഷ്വലി ബാങ്ക് നിഫ്റ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലുള്ള ഓരോ ബാങ്കുകളുടെയും വെയിറ്റേജ് ഡിഫറൻ്റ് ആണ്. ഈ തന്നിരിക്കുന്ന ചാർട്ടിൽ നിന്നും നിങ്ങൾക്ക് ബാങ്ക് നിഫ്റ്റിയിലുള്ള ഓരോ ബാങ്കുകളുടെ വെയിറ്റേജുകൾ മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ സ്റ്റോക്കിൻ്റെയും മൂവ്മെൻറ്റിനനുസരിച്ചാണ് വെയിറ്റേജുകൾ അവർക്ക് നൽകുന്നത്. എത്രത്തോളം വലിയ ഒരു ബാങ്കാണ് അത്രത്തോളം വലിയ വെയിറ്റേജാണ് യൂഷ്വലി പ്രൊവൈഡ് ചെയ്യാറുള്ളത്. ഫ്രീ ഫ്ലോട്ട് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് വെയിറ്റേജ് നൽകുന്നത്. അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ ബേസ് ഡേറ്റ് നോക്കിയാൽ 1 January 2000 ആണ്. ബേസ് വാല്യൂ എന്ന് പറയുന്നത് 1000 ആയിരുന്നു. അവിടെ നിന്നുമാണ് ബാങ്ക് നിഫ്റ്റി ഇന്ന് കാണുന്ന ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നത്. ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കേണ്ടത് ബാങ്ക് നിഫ്റ്റി പ്രധാനമായും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആദ്യത്തെ 3 ബാങ്കുകളെയാണ്. ഇവർക്കാണ് വെയിറ്റേജ് കൂടുതലുള്ളത്. അതുകൊണ്ട് തന്നെ ഈ 3 ബാങ്കുകളുടെ പ്രൈസുകളിൽ വരുന്ന മാറ്റം ബാങ്ക് നിഫ്റ്റിയുടെ മൂവ്മെൻറ്റിനെ ഇഫക്റ്റ് ചെയ്യാറുണ്ട്. അതുപോലെ ബാങ്ക് നിഫ്റ്റി കൂടുതലായും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രൈവറ്റ് സെക്ടർ ബാങ്കുകളെയാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് സെക്ടർ ബാങ്കുകളിലുള്ള ആക്ഷൻസ് യൂഷ്വലി ബാങ്ക് നിഫ്റ്റികളെ ഇഫക്റ്റ് ചെയ്യാറില്ല. HDFC ബാങ്ക്, ICICI ബാങ്ക്, അതുപോലെ ആക്സിസ് ബാങ്ക് തുടങ്ങിയ ബാങ്കുകൾ ഒരു കറക്ഷൻ മോഡിലേക്ക് മൂവ് ചെയ്യുമ്പോൾ യൂഷ്വലി ബാങ്ക് നിഫ്റ്റിയും അത് ഫോളോ ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാങ്കിങ് സ്റ്റോക്കുകളിൽ വരുന്ന ന്യൂസുകൾ ഓരോ ഇൻവെസ്റ്റേഴ്സും ശ്രദ്ധിക്കേണ്ടതാണ്. ഷെയർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അപ്ഡേറ്റ്സിന് ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.